ഇനിയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, അൺഡോക്രേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ഫോണിന്റെ റീബൂട്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും നിങ്ങളുടെ ഫോണിന് റീബൂട്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിലുണ്ട്. നമ്മുടെ ഫോണിന്റെ പവർ ബട്ടൺ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഫോൺ സ്വിച്ച് ഓഫ്, റീബൂട്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന കുറച്ച് ഫീച്ചറുകൾ. സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതിനും എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഡിസ്റ്റർബൻസ് ആവാതെ രീതിയിൽ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ് അതിൽ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ റീബൂട്ട് എന്ന് പറയുന്ന ഫീച്ചർ അതിൽ കമ്പനി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. എന്താണ് മൊബൈലിലെ റീബൂട്ടിംഗ് അല്ലെങ്കിൽ റീസ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്? ഒരു സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ഒരു മൊബൈൽ ഓഫ് ആയി ഓൺ ആകുന്ന പ്രക്രിയയാണ് റീബൂട്ടിംഗ് അല്ലെങ്കിൽ റീസ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. റീബൂട്ടിംഗ് എന്ന് പറയുന്നതും റീസ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ റീബൂട്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന പല താൽക്കാലികമായ പ്രോബ്ലംസുകൾക്കും സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സ്ഥിരമായിട്ടുള്ള പ്രോബ്ലംസുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, താൽക്കാലികമായി ചില സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ചില പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിൽ വരാറുണ്ട്. അത്തരം പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ റീബൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാമാണ് നമുക്ക് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ സോഫ്റ്റ്വെയർ സംബന്ധമായ പ്രോബ്ലംസ്, നമ്മുടെ ഫോണിന്റെ സോഫ്റ്റ്വെയർ സംബന്ധമായി വരുന്ന താൽക്കാലികമായ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്താണ് താൽക്കാലികമായി വരുന്ന പ്രോബ്ലം? നമ്മുടെ സോഫ്റ്റ്വെയറിൽ താൽക്കാലികമായി വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണ് പെട്ടെന്ന് തന്നെ ഹീറ്റാവുക, ലാഗ് ആവുക, അതുപോലെ തന്നെ സിസ്റ്റം യു ഐ ക്രാഷ് ആവുക, ആപ്ലിക്കേഷനുകളൊന്നും കറക്റ്റായിട്ട് വർക്കാവാതെ വരിക, അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ ടച്ച് സ്ക്രീൻ ഒന്നും കറക്റ്റായിട്ട് വർക്കാവാതെ വരിക, അങ്ങനെ ഇങ്ങനെ പല പ്രോബ്ലംസുകൾ നമുക്ക് താൽക്കാലികമായി നമുക്ക് വരാറുണ്ട്. അത്തരം പ്രോബ്ലംസുകൾ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് നമുക്ക് വീണ്ടും ഫോൺ യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫോൺ റീബൂട്ട് ചെയ്യാവുന്നതാണ്. ഫോൺ റീബൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിന്റെ സിസ്റ്റം യു ഐ ഒന്നുകൂടി റീസ്റ്റാർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള പല ആപ്ലിക്കേഷനുകൾ, നമ്മൾ യൂസ് ചെയ്യാത്ത പല ആപ്ലിക്കേഷനുകളും പല സൈറ്റുകളും ഒക്കെ ഉണ്ടാകും. അത്തരം ആപ്ലിക്കേഷനുകളും സൈറ്റുകളും ക്ലോസ് ആവുകയും അതോടുകൂടി തന്നെ നമ്മുടെ റീബൂട്ടിംഗ് ചെയ്യുന്നത് മുഖേന നമ്മുടെ റാം ക്ലീൻ ആവുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം നമ്മുടെ സിസ്റ്റം റീകണക്ട് ആവുന്നത് കൊണ്ട് നമ്മുടെ പല പ്രോബ്ലംസുകളും, സോഫ്റ്റ്വെയർ സംബന്ധിക്കുന്ന പല പ്രോബ്ലംസുകളും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്യുന്നത് മുഖേന സാധിക്കും. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ കണക്ടിവിറ്റി പ്രോബ്ലംസുകൾ. നമ്മുടെ ഫോണിൽ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സുകളുണ്ട്. അതായത് വൈഫൈ, ഡേറ്റാസ്, ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിലുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത്തരം ഫീച്ചേഴ്സുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് നമ്മൾ വൈഫൈ ഓൺ ആയി കഴിഞ്ഞാൽ വൈഫൈ ഓൺ ആവുകയില്ല, ഡേറ്റാസ് ഓൺ ആയി കഴിഞ്ഞാൽ ഡേറ്റാസ് ഓൺ ആവുകയില്ല, ബ്ലൂടൂത്ത് ഓൺ ആയി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഓൺ ആവുകയില്ല, അങ്ങനെ പ്രോബ്ലംസുകൾ ചിലപ്പോൾ നമ്മുടെ ഫോണിൽ സംഭവിക്കാറുണ്ട്. അത്തരം പ്രോബ്ലംസ് നമ്മുടെ ഫോണിൽ സംഭവിക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന കണക്ടിവിറ്റിയുമായി സംബന്ധിച്ചുള്ള ഒരുപാട് പ്രോഗ്രാംസുകൾ അടങ്ങിയ ആ പ്രോഗ്രാംസിൽ സംഭവിക്കുന്ന എററുകളാണ് ഇത്തരം പ്രോബ്ലംസുകൾ നമുക്ക് ഉണ്ടാക്കുന്നത്. ഇത്തരം പ്രോബ്ലംസുകൾ നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്ത ശരിയാവും. അതായത് നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ അടങ്ങിയിരിക്കുന്ന സിസ്റ്റം മൊത്തത്തിൽ റീസ്റ്റാർട്ട് ആവുകയാണ്. അതോടൊപ്പം നമ്മുടെ ഫോണിലുണ്ടായിരിക്കുന്ന പ്രോഗ്രാംസുകൾ, നമ്മുടെ ഓരോ പ്രോഗ്രാംസുകളും റീസ്റ്റാർട്ട് ആവുന്നത് മുഖേന ഇത്തരം കണക്ടിവിറ്റി പ്രോബ്ലംസുകളും നമുക്ക് സോൾവ് ചെയ്യാൻ ഫോൺ റീബൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക വഴി നമുക്ക് സാധിക്കും. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോവുക അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ നല്ല രീതിയിൽ ഹീറ്റാവുക തുടങ്ങിയ അവസരങ്ങൾ നമ്മുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. കാരണം ഇത്തരം പ്രോബ്ലംസുകൾ മിക്കവാറും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹാർംഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനും സൈറ്റുകളും പറ്റി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത്തരം ആപ്ലിക്കേഷനുകളും സൈറ്റുകളും കണ്ടുപിടിച്ച് ക്ലോസ് ആക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ ഒന്ന് റീബൂട്ട് ആവുക അല്ലെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷനും സൈറ്റുകളും ക്ലോസ് ആയി പോവുകയും നമ്മുടെ റാം ക്ലീൻ ആവുകയും ചെയ്യുന്നത് മുഖേന നമ്മുടെ ബാറ്ററി ബാക്കപ്പ് തിരിച്ചു കിട്ടുകയും അതുപോലെ തന്നെ ഫോണിന്റെ ഹീറ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിന് ഇന്റർനെറ്റ് സംബന്ധമായ പ്രോബ്ലംസ് അല്ലെന്നുണ്ടെങ്കിൽ സിഗ്നൽ സംബന്ധമായ പ്രോബ്ലംസ്. അതായത് ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് നമ്മുടെ ഫോണിന്റെ സിഗ്നൽ വളരെ കുറവായിരിക്കും, ചിലപ്പോൾ സിഗ്നൽ കാണുകയില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ ഇന്റർനെറ്റ് വളരെ സ്ലോ ആയിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഫോണൊന്ന് റീബൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇത്തരം പ്രോബ്ലംസുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അതായത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫോണിൽ റിസീവ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് പല ഫ്രീക്വൻസി ബാൻഡിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. സ്പീഡ് കൂടുതലുള്ള ഫ്രീക്വൻസി ഉള്ള ബാൻഡ് കാണും, സ്പീഡ് കുറഞ്ഞുള്ള ഫ്രീക്വൻസി ഉള്ള ബാൻഡ് കാണും, അതുപോലെ തന്നെ
സിഗ്നൽ കൂടുതലുള്ള ഫ്രീക്വൻസി ബാൻഡുകളും സിഗ്നൽ കുറവുള്ള ഫ്രീക്വൻസി ബാൻഡുകളാണ് എല്ലാം. അപ്പോൾ നമ്മുടെ ഫോൺ റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി ഏത് ലെവലിലുള്ള ഫ്രീക്വൻസിയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫോണിലെ ഇന്റർനെറ്റിന്റെ സ്പീഡും സിഗ്നൽ സ്ട്രെങ്ത്തും മറ്റും നിലനിൽക്കുന്നത്. അപ്പോൾ ഫോൺ ഒന്ന് റീബൂട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഫോൺ സിഗ്നൽ കുറവുള്ള സമയത്തോ അല്ലെങ്കിൽ സ്പീഡ് കുറവുള്ള സമയത്തോ നമ്മുടെ ഫോൺ ഒന്ന് റീബൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ അടങ്ങിയിരിക്കുന്ന സിഗ്നൽ ഐസിയും അല്ലെന്നുണ്ടെങ്കിൽ സിഗ്നൽ ആന്റിനയും റിസീവ് ചെയ്യുന്ന സിഗ്നൽ ആന്റിനയും മറ്റും മികച്ച സ്പീഡുള്ള ബാൻഡുകൾ അല്ലെന്നുണ്ടെങ്കിൽ മികച്ച സ്ട്രെങ്ത്തുള്ള ബാൻഡ് തിരഞ്ഞെടുക്കുന്നതിന് വളരെയേറെ പ്രയോജനപ്രദമാണ്. കാരണം അവർ പെട്ടെന്ന് റിസീവ് ചെയ്യാൻ സാധിക്കും, ഇത്തരം ബാൻഡുകൾ പെട്ടെന്ന് റിസീവ് ചെയ്യാൻ ഫോൺ റീബൂട്ട് ചെയ്താൽ അവർക്ക് നമ്മുടെ ഫോണിന് സാധിക്കും. അതുകൊണ്ട് ഇത്തരം പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സിഗ്നൽ സംബന്ധമായിട്ടുള്ളതും അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് സ്പീഡ് സംബന്ധമായ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണൊന്ന് റീബൂട്ട് ചെയ്താൽ ചിലപ്പോൾ ശരിയായെന്ന് വരും. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി എന്നും എന്താണ് ബാൻഡ് എന്നും എന്താണ് 4G സംബന്ധമായ പ്രോബ്ലംസുകൾ പലതും നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള വീഡിയോസ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നാടി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിഗ്നൽ സംബന്ധമായതും അതുപോലെ തന്നെ ഇന്റർനെറ്റിൻ്റെ സ്പീഡ് സംബന്ധമായിട്ടുള്ളതും പല പ്രോബ്ലംസും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഞാൻ ഈ വീഡിയോ ആ വീഡിയോ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മോഡിഫിക്കേഷന് വേണ്ടി, അതായത് സോഫ്റ്റ്വെയർ മോഡിഫിക്കേഷൻ എന്നോ ഫേംവെയർ മോഡിഫിക്കേഷൻ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ റോം മോഡിഫിക്കേഷനോ എന്നോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, മോഡിഫിക്കേഷന് വേണ്ടി നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മുടെ ഫോൺ റൂട്ട് ചെയ്തോ എക്സ്പോസ്ഡ് ഇൻസ്റ്റാൾ ചെയ്തോ മറ്റുമൊക്കെ നമുക്ക് പല ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ ഫീച്ചേഴ്സുകൾ കൂട്ടുന്നതിന് വേണ്ടി കമ്പനി തന്നിരിക്കുന്ന ഫീച്ചേഴ്സുകളേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സുകൾ നമ്മുടെ റോമിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് ഒരുപാട് മൊഡ്യൂൾസുകൾ പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ന് അവൈലബിൾ ആണ്. ആ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നമ്മുടെ ആ ആപ്ലിക്കേഷന്റെ ഫീച്ചേഴ്സുകൾ നമ്മുടെ സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്യുന്നതിന് നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ റീബൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത്തരം മോഡിഫിക്കേഷനുകൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇത്തരം ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്യേണ്ടതിന് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വളരെയേറെ ഏറെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫോൺ പ്രധാനമായ റീബൂട്ട് ചെയ്യേണ്ട ചില സന്ദർഭങ്ങളായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഫോൺ റീബൂട്ട് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകൾ എല്ലാം ക്ലോസ് ആവുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ റാം ക്ലീൻ ആവുന്നതിനും നമ്മുടെ ഫോണിലുള്ള പ്രോഗ്രാംസുകളൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ആവുന്നതിനും ഇത് വളരെയേറെ ഉപകാരപ്രദമാകും നമ്മുടെ ഫോണിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ലൈഫും വളരെയേറെ കൂടുകയും ചെയ്യും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഫോൺ റീബൂട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അതായത് ഒരു റീബൂട്ടിംഗ് കൂടെ അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ടിംഗ് കൂടെ ഉണ്ട്, ആക്സിഡൻ്റലി റീസ്റ്റാർട്ടിംഗ് അല്ലെങ്കിൽ ആക്സിഡൻ്റലി റീബൂട്ടിംഗ്. നമ്മളുടെ അനുവാദമില്ലാതെ ആക്സിഡൻ്റ് ആയിട്ട് നമ്മളെ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഫോൺ റീബൂട്ട് ആവുക, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ റീബൂട്ട് ആവുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ആവുക, ഓഫ് ചെയ്ത് ഓൺ ആവുക. അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫോൺ ഓഫ് ആവുക, എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഓൺ ആവുക. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ളതോ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ളതായ മേജർ പ്രോബ്ലംസുകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്ത് നിങ്ങളുടെ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ കൊടുത്ത് നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷനുകൾ മുഖേന ഈ റീസ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് ഉണ്ടാകും. അതായത് സ്പൈവെയറുകളോ അല്ലെങ്കിൽ മാൽവെയറുകളോ തുടങ്ങിയ കണ്ടന്റുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഇത്തരം സ്പൈവെയറുകളും മാൽവെയറുകളും നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കുന്നത് മുഖേന നമ്മുടെ ഒരു ഡേറ്റാസുകൾ ചോരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോൺ ഇതുപോലെ റീസ്റ്റാർട്ട് ആവാം. ആക്സിഡൻ്റലി നമ്മുടെ പ്രതീക്ഷിക്കാതെയുള്ള ആക്സിഡൻ്റ് റീസ്റ്റാർട്ടിംഗ് ആവാം. അത്തരം സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസിനും അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിനോ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പദവി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ റിമൂവ് ചെയ്യുക. ഇത്ര അഡ്മിനിസ്ട്രേറ്റീവ് പദവി നിങ്ങളുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ ഫോണ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഇതേപോലെ ഡേറ്റാസുകളും മറ്റും ചോർത്തുന്നതിനായിട്ട് നമ്മുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ആക്സിഡൻ്റലി റീസ്റ്റാർട്ടിംഗ് പറഞ്ഞത് ഈ റീസ്റ്റാർട്ടിങ്ങിൻ്റെ കണ്ടിന്യൂസ് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും കാണാം, വീണ്ടും വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ